ഇന്ന് നമ്മെ സംബന്ധിച്ച് അതിവേദനയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. സഭയുടെ പിതാവ് പരിശുദ്ധനായ മാർ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ഭാവാധിരമേനി നമ്മുടെയൊക്കെ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ അതികടന്ന് ദൈവസന്നിധിയിലേക്ക് പോയതിൻ്റെ വിലാപത്തിൽ സഭ മുഴുവനും ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പരിശുദ്ധ സഭയിൽ കാതോലിക്കായി പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും എന്ന നിലയ്ക്ക് ഏകദേശം 11 വർഷക്കാലവും സഭയുടെ കുന്നംകുളം മെത്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്ത എന്ന നിലയ്ക്ക് ഏകദേശം 36 സംവത്സരവും സഭയെ നയിച്ചതായ നമ്മുടെ പിതാവിനെയാണ് നാം ഇപ്പോൾ വളരെ ദുഃഖത്തോടും പ്രയാസത്തോടും കൂടി അനുസ്മരിക്കുന്നത്. ദുഃഖവും പ്രയാസവും എന്ന് ബലഹീന ഞാൻ പറയുന്നത് അത് നിരാശയുടെ ഒരർത്ഥത്തിലാകുന്നു എന്ന് കരുതരുത്. നമ്മോടൊപ്പം നമ്മെ സ്നേഹിക്കുകയും നാം അതുപോലെ സ്നേഹിക്കുകയും ചെയ്ത നമ്മുടെ പിതാവ് നമ്മിൽ നിന്ന് ശരീരപ്രകാരം അപ്രത്യക്ഷമാകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു വികാരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാവൂ. കാരണം ഈ പിതാവ് ഇപ്പോഴും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട് എന്നതാണ് ബലഹീനായ എൻ്റെ ഉറച്ച വിശ്വാസം. സഭയെക്കുറിച്ച് പറയുന്നത് ദ ചേർച്ച് ഈസ് മിലിറ്റൻ്റ് ആൻഡ് ദ ചേർച്ച് ഈസ് ട്രയംഫൻ്റ് എന്ന് പറയാറുണ്ട്. സഭ മിലിറ്റൻ്റാണ്, പോരാട്ടത്തിലുള്ളതാണ്, യുദ്ധത്തിലുള്ളതാണ് എന്ന് പറയാറുണ്ട്. അതേസമയം തന്നെ സഭയെക്കുറിച്ച് പറയുന്നു സഭ വിജയശ്രീ ലാളിതയാണ്, വിജയിച്ചതാണ്, സഭ വിജയം പൂണ്ടതാണ്. സഭ വിജയം പൂണ്ടതാകുന്നു എന്ന് നാം കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മെ നയിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പിതാക്കന്മാരും അമ്മമാരും ഒക്കെയാണ്. അങ്ങനെയുള്ളവരുടെ പട്ടികയിൽ നമുക്ക് മുമ്പാകെ ഇപ്പോൾ നിൽക്കുന്ന പരമ പ്രധാനനായ ആളാണ് പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനി. 1946 മുതൽ 2021 ജൂലൈ മാസം 12 തീയതി വരെയുള്ളതായ 74 പൂർത്തീകരിച്ച അല്ലെങ്കിൽ 75 വർഷത്തെ മലങ്കര ചരിത്രത്തിൻ്റെ ഭാഗമായി നിന്ന് സഭയെ നയിച്ച ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. വളരെ ശിശുവായിരുന്നപ്പോൾ തന്നെ ദൈവസ്നേഹിയും സഭാസ്നേഹിയും ബാല്യകാലത്തിൽ തന്നെ വൈദിക ജീവിതത്തോടുള്ള അടുപ്പവും പിതാക്കന്മാരുള്ള സ്നേഹവും പുലർത്തി ജീവിച്ചു വന്ന അടുക്കോടും ചുറ്റിയോടും കൂടി വളർന്നു വളർന്ന് പരിശുദ്ധ സഭയുടെ അമരക്കാരനായി മാറി മഹത്തീകരണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു പിതാവിനെയാണ് നാം ഇപ്പോൾ അനുസ്മരിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ യൂഹാനന്മാർ സേവേറിയോസ് തിരുമേനിയിൽ നിന്ന് യൗപ്പിതിയക്കനോ കോറൂയോ പട്ടവും ശംശോനോ പട്ടവും കശീശ പട്ടവും സ്വീകരിക്കുകയും ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ മാത്യൂസ് മാർ കൂറിലോസ് പിതാവിൽ നിന്ന് സന്യാസത്തിൻ്റെ പൂർത്തീകരണമായ റബ്ബാൻ സ്ഥാനം സ്വീകരിക്കുകയും ഭാഗ്യസ്മരണാർഹനായ വട്ടക്കുന്നേൽ ബാവ എന്ന് വിളിക്കപ്പെടുന്ന മാത്യൂസ് പ്രഥമൻ ബാവായിൽ നിന്ന് ബാവായിലൂടെ സഭയുടെ മെത്രാപ്പോലിത്ത ആയി മാറുകയും ഭാഗ്യസ്മരണാർഹനായ ദിദിമോസ് പ്രഥമൻ വലിയ ബാവയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കൈകളാൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധ നൽവര സ്വീകരിച്ച് സഭയുടെ അമരക്കാരനായി മാറുകയും ചെയ്ത വലിയ പിതാവിനെയാണ് നമുക്കിപ്പോൾ ശരീരപ്രകാരം നഷ്ടമായിരിക്കുന്നത്. പ്രിയപ്പെട്ട ബിജു ഉമ്മൻ ഇവിടെ ഉണ്ട്. പരിശുദ്ധ പിതാവിനോട് ചേർന്ന്
കഴിഞ്ഞ 5 വർഷക്കാലം ജീവിച്ചു വന്ന ഒരാളാണ്. ബലഹീന ഞാനും പരിശുദ്ധ സഭയുടെ ഒരു ശുശ്രൂഷൻ എന്ന നിലയ്ക്ക് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ജീവിച്ച ആളുകളാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ സഭാമക്കൾക്ക് മുഴുവനും ഉണ്ട് എന്ന് പറയുമ്പോഴും ചില അനുഭവങ്ങൾ അദ്ദേഹത്തോട് ചേർന്ന് ജീവിച്ച ആളുകൾക്കുണ്ട് എന്നതും അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടി കഴിയും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അനുഭവങ്ങളിലൂടെ ഇതാര് എന്ന് തിരിച്ചറിയുവാനായി കഴിഞ്ഞ ചില ആളുകളിൽ പെട്ടവരാണ് ബലഹീന ഞാനും അഡ്വക്കേറ്റ് ബിജുമനും എന്ന് ഒക്കെ പറയുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട വൈദികരും പരിശുദ്ധ പിതാവിനോട് ചേർന്ന് അനുഭവങ്ങളെ പങ്കിട്ടവരായിരിക്കുമെന്ന് ബലഹീന ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് ഇപ്പോഴും ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാനായി സാധ്യമായിട്ടുണ്ടോ എന്നത് ഒരല്പം സംശയത്തോടാണ് കാണുന്നത്. പരിശുദ്ധ പിതാവ് കാലം ചെയ്തുവെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കേണ്ടതാണ് എന്ന ചിന്തയുണ്ടെങ്കിലും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ കാലം ചെയ്തില്ല എന്ന ഒരു തോന്നലാണ് ഇപ്പോഴും ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അടുത്തു ചെല്ലുന്നവരോട് കപടതയില്ലാത്ത സ്നേഹം സമ്മാനിച്ച് ജീവിച്ച് പോയ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനെയാണ് ഈ പരിശുദ്ധ പിതാവിലൂടെ ബലഹീനായ ഞാൻ കാണുന്നത്. മലങ്കര സഭയുടെ വൈദിക സെമിനാരിയിൽ ഒരു അധ്യാപകനായി ബലഹീന ഞാൻ വന്ന സമയം മുതൽ അഭിവന്യ പൗലോസ്മാർ മിലിത്തിയോസ് തിരുമേനിയോടുള്ളതായ സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബലഹീന എന്നോടുള്ളതായ പുത്രവാത്സല്യം ധാരാളമായിരുന്നു എന്ന് നല്ലതുപോലെ അറിയാം. സെമിനാരി അധ്യാപന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പലപ്പോഴും സ്വീകരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം പല സ്ഥലങ്ങളിലും ഒരു സാധാരണ അച്ഛൻ എന്ന നിലയ്ക്ക് യാത്ര ചെയ്യുകയും സ്നേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു മെത്രാപ്പോലിത്ത ആയി ചെന്നൈയിലേക്ക് പോയി എങ്കിലും ഭാഗ്യസ്മരണനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് സിൽമേനിയുടെ ദേഹവിയോഗ ശേഷം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവിനെ സഹായിക്കുവാനായി ബലഹീന എന്നെ കോട്ടയത്തേക്ക് കൂടി നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആ അടുപ്പത്തിൻ്റെ ഇഴകൾ വീണ്ടും അടുപ്പിക്കുവാനായി സാധ്യമായി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം ഇങ്ങനെ നിൽക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിച്ചു എന്നത് വേർപെട്ട സമയത്ത് ബലഹീന ഞാനും ബിജുവും മറ്റു പിതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും അതിനെ അംഗീകരിക്കുക എന്നത് പ്രയാസകരമായി ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം നേരിട്ടോ അല്ലെങ്കിൽ വീഡിയോയിലൂടെയോ കണ്ടു കാണും എന്നാണ് ബലഹീന ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അദ്ദേഹം വാങ്ങിപ്പോയിയെങ്കിലും ചിരിച്ചുകൊണ്ട് നമ്മെ നോക്കി ഇരിക്കുന്ന അതേ പ്രതീതിയിലാണ് കബറിടത്തിലേക്ക് പോകുന്നതുവരെയും നാം എല്ലാവരും കണ്ടത്. പുഞ്ചിരിച്ച മുഖത്തോടുകൂടി നമ്മെ നോക്കി സന്തോഷത്തോടെ പോകുന്ന ഒരു പിതാവിനെയാണ് ബലഹീനായ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഞാൻ പോകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാകുന്നു എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി പോകുന്നു. ദൈവം എന്നെ എന്തെങ്കിലും നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗങ്ങളെ അനുഗ്രഹപ്രദമായി പൂർത്തീകരിച്ച് അദ്ദേഹം പോയി എന്ന് കരുതുന്നതാണ് നല്ലത്. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം
അദ്ദേഹം വാങ്ങിപ്പോകുന്നതിന് മുമ്പ് പരിശുദ്ധ സഭയെ നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു പിൻഗാമിയെ നിയോഗിച്ചതിന് ശേഷം പോകുന്നതായിരുന്നു നല്ലത് എന്നതാണ്. തീർച്ചയായിട്ടും ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന ബിജു ഉമ്മനും ബഹുമാനപ്പെട്ട വൈദികരും നിങ്ങളെല്ലാവരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പോയി എന്നത് നമുക്ക് വേദനയാണ്. പക്ഷേ ബലഹീനൻ ഉറച്ച് വിശ്വസിക്കുന്നത് അതിനെ നാം ഒരു വേദനയായി കാണേണ്ടതില്ല. ഈ പിതാവ് രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഭൂമിയിൽ നിന്ന് കാര്യങ്ങളെ കാണുന്നതിനേക്കാൾ അതീവ ശക്തിയോടെ സ്വർഗത്തിലെത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുവാനായി സാധ്യമാകുമെന്നത്. അതുകൊണ്ട് ഭൂമിയിൽ ജീവനോടിരുന്ന ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാബയേക്കാൾ ശക്തനായി ദൈവസന്നിധിയിൽ അദ്ദേഹം മധ്യസ്ഥത അണയ്ക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ആശങ്കകളും നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ മാറിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഭയ്ക്ക് പതിന്മടങ്ങ് തേജസ്സോടെ ഭാഗ്യത്തോടെ വളരുവാനും മഹത്തീകരണത്തിലേക്ക് പ്രവേശിക്കുവാനും സാധ്യമാകുമെന്ന് ബലഹീന ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. രണ്ടു മൂന്ന് വാക്കുകൾ മാത്രം ഈ പിതാവിനെ കുറിച്ച് പറഞ്ഞു കൊള്ളട്ടെ. കപടതയില്ലാത്ത പ്രാർത്ഥനാ ജീവിതം. നിങ്ങളും ഞാനുമൊക്കെ ഈ പരിശുദ്ധ പിതാവിൻ്റെ പരസ്യമായുള്ള പ്രാർത്ഥന രീതികളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. മുൻകാല പിതാക്കന്മാരും അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മെപ്പോലുള്ളവരുമൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ അങ്ങനെ വലിയ ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് തോന്നാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നാം ഒക്കെ പബ്ലിക്കായിട്ട് കണ്ടിട്ടുള്ളത്. എന്നാൽ സഭയിലെ അതിവിശുദ്ധ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ പതിന്മടങ്ങ് രഹസ്യമായി ഈ പരിശുദ്ധ പിതാവ് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഒരു നിർബന്ധമുണ്ടായിരുന്നു, അതാരും അറിയരുത്, ആരും കാണരുത്, ആരും അറിയാൻ പാടില്ല എൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ട ബിജുവിന് അതറിയാമായിരിക്കും. കാരണം ബിജു ഹോസ്പിറ്റലിലെ കിടക്കയിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും അടുത്ത് ചെന്നപ്പോൾ കണ്ടു കാണും. ബലഹീന ഞാനും പിതാക്കന്മാരിൽ പലരും ഒക്കെ അത് കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് തിരുമേനി രഹസ്യ പ്രാർത്ഥനകൾ കൃത്യമായി നടത്തുന്നത്? സഭയെ മുഴുവനും സഭയുടെ പിതാക്കന്മാരെയും വൈദികരെയും വിശ്വാസികളെയും അടുക്കോടും ചിറ്റിയോടും കൂടി ദൈവത്തിൽ സമർപ്പിച്ച് നീണ്ട നേരം രഹസ്യത്തിൽ, നമുക്കറിയാം മാസത്തിൽ രണ്ടു ദിവസമെങ്കിലും ആരും അറിയാതെ മൗനത്തിൽ പ്രവേശിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിർബന്ധമുണ്ടായിരുന്നു, ആരും അറിയരുത്. ഒരിക്കൽ ബലഹീന ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് തിരുമേനിയുടെ പ്രാർത്ഥനയെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ തിരുമേനിയുടെ ഈ രോഗസൗഖ്യത്തിന് വേണ്ടി, തിരുമേനി ഒന്ന് പ്രാർത്ഥിച്ച് എന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ തന്ന മറുപടി, സഭയ്ക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ദൈവത്തിന് തോന്നുന്ന സമയം വരെ ദൈവം എന്നെ ഇവിടെ നിർത്തും. എൻ്റെ ആവശ്യം സഭയ്ക്ക് ഞാൻ സ്വർഗത്തിലിരിക്കുമ്പോഴാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്നെ വിളിക്കും. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയുണ്ടായി. ആരും അറിയരുത്. മറ്റൊരവസരത്തിൽ പറഞ്ഞു, ഞാനിങ്ങനെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് ആരോ ഒക്കെ അറിഞ്ഞു എന്നെനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കുറയാനുള്ള കാരണമാകാൻ ഇടയാകുമോ എന്ന ഒരു സന്ദേഹം തിരുമേനി പ്രകടിപ്പിച്ചതും ഞാൻ ഓർക്കുന്നുണ്ട്. കപടതയില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി ശ്രദ്ധിച്ചിരുന്ന ഒരു പിതാവിനെയാണ് ശരീരപ്രകാരം നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ആ പ്രാർത്ഥന തുടരുന്നു. പഴയതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ ദൈവസന്നിധിയിൽ തുടരുന്നു എന്ന് നമുക്കുറച്ച് വിശ്വസിക്കുകയും ആ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യാം. രണ്ടാമത് ഒരുപാട് കാര്യങ്ങൾ പറയുവാനായി ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് ഈ പിതാവിൽ കാണുന്നൊരു കാര്യം, ഇളകാത്ത
ഇളക്കുവാൻ പറ്റാത്തതായ ഉറച്ച നിലപാടുകളുടെ ഇടയനായിരുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവാതിരിമേനി. ആര് എന്ത് ഭീഷണി കൊടുത്താലും ചീത്ത വിളിച്ചാലും മറ്റ് അനാവശ്യ പേരുകൾ കൊണ്ട് വിളിച്ചാലും അതിനെയെല്ലാം ഓൺ ചെയ്യുകയും നിലപാടിതാണ്, ഈ നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും മാറ്റുവാനായി പറ്റുകയില്ല എന്ന് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ശാന്തമായി പോരാട്ടം നടത്തിയ ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. നിലപാടുകൾ ഇളക്കരുത്. ഒരിക്കൽ മരണത്തോടടുക്കാറായപ്പോൾ, ബലഹീന ഞാൻ ചെന്നപ്പോൾ, അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സഭയുടെ നിലപാട് ഇതാണ്, ഞാൻ ആ നിലപാടാണ് ഇത്രയും കാലം സൂക്ഷിച്ചത്, തിരുമേനിയും ആ നിലപാട് സൂക്ഷിച്ചുകൊള്ളണം, നിലപാട് മാറാൻ പാടില്ല, ഉറപ്പിച്ചു നിർത്തണം. എന്റെ സ്ഥാനത്ത് തന്നെ മറ്റ് ഒന്ന് രണ്ട് പിതാക്കന്മാർ അടുത്തു വന്നപ്പോൾ അവരോടും തിരുമേനി അതുതന്നെ ആവർത്തിക്കുകയാണ്. ഓരോരുത്തരോടും ഇതാണ് നമ്മുടെ നിലപാട്, ഈ നിലപാടിൽ നിന്ന് വ്യത്യസ്തത വരുത്തുവാനായി പാടില്ല എന്നുള്ളത്. സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യവഹാരരഹിത സഭയുണ്ടാകണം. എന്നും ബഹളവും കലഹവും ഉണ്ടാകുന്നതായ തലമുറകൾ ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ച് പോകേണ്ടതുണ്ട്. എന്റെ കാലത്ത് അത് പൂർത്തിയാക്കിയില്ല എങ്കിലും തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അതിൽ പൂർത്തിയാകണം. അതുകൊണ്ട് ആ നിലപാട് ഉറപ്പിച്ചു നിർത്തുക എന്നത് ഈ പരിശുദ്ധ പിതാവിന്റെ ഒരു തൃഷ്ണയായിരുന്നു. അത് അദ്ദേഹം തന്റെ അവസാന ശ്വാസം വരെ പാലിച്ചു എന്നതാണ് ഈ പരിശുദ്ധ പിതാവിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതേസമയം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ പിതാവിൻ്റെ ദേഹവിയോഗത്തിന് തുടർന്നുണ്ടായ കബറടക്കം വരെ ഉണ്ടായ കാല ആ രണ്ട് ദിവസത്തെ സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയ സാമുദായിക സഭ സാംസ്കാരിക വ്യത്യാസമില്ലാതെ ഇന്ത്യക്കകത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ധാരാളം ആളുകളുടെ അനുശോചന സന്ദേശങ്ങളുടെ പ്രവാഹം മലങ്കര സഭയുടെ ആസ്ഥാനത്തേക്ക് ഒഴുകി വന്നത് ഇപ്പോഴും അത് തുടരുന്നു. ബലഹീന എന്നെ ഇന്നലെ ഡൽഹിയിൽ നിന്ന് വിളിച്ച് നാളെ പരിശുദ്ധ പിതാവിൻ്റെ കബറിടത്തിങ്കിലേക്ക് പുഷ്പചക്രം സമർപ്പിക്കുവാനായി ഡൽഹിയിൽ നിന്ന് ഒന്ന് രണ്ട് പ്രധാന വ്യക്തികൾ വരുന്നു എന്ന് പറയുകയുണ്ടായി. ആരെങ്കിലും അവിടെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രവാഹം തുടരുകയാണ്. ഈ പിതാവിനോടുള്ളതായ സ്നേഹത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനത്തെ നാം കാണുന്നത് അങ്ങനെയാണ്. അദ്ദേഹം എങ്ങനെ സമൂഹത്തെയും സഭയെയും സ്നേഹിച്ചുവോ അതിൻ്റെ മറുപടി വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ വേർപാട് സമയത്ത് നന്ദി പ്രകടനം എന്ന രീതിയിൽ നൽകുകയാണ്. കഴിഞ്ഞ കബറടക്കത്തിന് പിറ്റേ ദിവസം ബൽഹീന ഞാൻ ചാപ്പലിൽ കുർബാന അർപ്പിച്ച് ധൂപം സമർപ്പിച്ച് കാപ്പി കുടിച്ച് തിരിച്ചു വന്നപ്പോൾ പരിചയമില്ലാത്തതായ ഒരാൾ അവിടെ ദേവലോക അരമനയുടെ മുറ്റത്ത് നിൽക്കുന്നു. ബൽഹീന എന്നെ കണ്ട് അടുത്തു വന്നു. അടുത്തു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ്, എന്താണ് പേര്? ഒരു ഹൈന്ദവ സഹോദരനാണ്. പരിശുദ്ധ പിതാവ് കാലം ചെയ്തപ്പോൾ അടക്കത്തിന് മുമ്പ് വരാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഈ കബറിടത്തിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചു പോകാനായി വന്നതാണ് എന്ന് പറയുന്നത് നേരിട്ട് കേൾക്കുവാനായിട്ട് ഇടയായി. സഭാ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങി ഇങ്ങോട്ട്, കേരളത്തിൻ്റെ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങി ഇങ്ങോട്ട്, മറ്റു പല സംസ്ഥാനങ്ങളിലെയും, അമേരിക്കയുടെ പ്രസിഡന്റ്, കാനഡയുടെ പ്രസിഡന്റ്, വേൾഡ് മലയാളി അസോസിയേഷൻ, WCC, അങ്ങനെ നിരവധി സംഘടനകളും പ്രസ്ഥാനങ്ങളും അനുശോചന പ്രവാഹം കൊണ്ട് നിറച്ച, മലങ്കര സഭയെ നിറച്ചതായ ദിവസങ്ങളാണിത്. അത് എൻ്റെയും നിങ്ങളുടെയും പുണ്യത്തിൻ്റെ കഥയല്ല. പിന്നെയോ, 75 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് 11 വർഷക്കാലം മലങ്കര സഭയുടെ തലവനായി നിന്ന്
സഭയെ നയിച്ച് ദൈവസന്നിധിയിൽ കടന്നുപോയ പുണ്യപിതാവിൻ്റെ മഹിമയാണത്, മഹിമയ്ക്കുള്ള മറുപടിയാണത്. ഈ 11 വർഷം കൊണ്ട് തിരുമേനി ലോകമൊക്കെയും സഞ്ചരിച്ചു. വിവിധ ക്രൈസ്തവ സഭകളുടെ പ്രധാന മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. അവരെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഇവിടെയും കൂടിക്കാഴ്ച നടത്തി. എക്യൂമിനിക്കൽ ബന്ധങ്ങൾ വളരെ ശക്തമാക്കി മാറ്റി. മലങ്കര സഭയുടെ ഭിത്തിയെ ബലവത്താക്കി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പരിശുദ്ധ പിതാവ് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരു കുർബാനയിൽ പോലും മിസ് ചെയ്യാത്തതായ ഒരു ഹൂത്തോമയാണ് സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായ ഒരു ഇടയന്മാരെ കാക്കുക ശക്തിയ എന്നത്. അതൊരിക്കലും പരിശുദ്ധ പിതാവ് മിസ് ചെയ്ത് വിടുകയല്ല, അത് കൃത്യമായും പാടിയിരിക്കും. സഭയുടെ ഭിത്തി ബലവത്തായി നിന്ന് നല്ല ഇടയന്മാരുണ്ടായി അതിനകത്തുള്ളതായ പ്രജകൾ മുഴുവനും മഹിമയോടെ വളരണമെന്നുള്ളത്. പ്രിയമുള്ളവരെ, വാങ്ങിപ്പോയ മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും നാം ദൈവസന്നിധിയിൽ അനുസ്മരിക്കുമ്പോൾ ചാർത്തുനീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിൻ നയവാന്മാരും നിൻ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം എന്ന് നാം പാടാറുണ്ട്. ദൈവസന്നിധിയിൽ നീതിയും രക്ഷയും ധരിച്ച് നമ്മെ മുഴുവനും ദൈവസന്നിധിയിൽ ഈ പ്രിയപ്പെട്ട പിതാവ് സമർപ്പിച്ചപ്പോൾ മഹിമയും മഹത്വവും നമ്മുടെ മേൽ വന്നു. അദൃശ്യമായി നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ഈ മഹിമയും മഹത്വവും നമ്മുടെ മേൽ വീണ്ടും ചൊരിഞ്ഞു തരും എന്ന് ബലഹീന ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഈ തിരുമേനിയുടെ വേർപാട് വ്യക്തിപരമായ നഷ്ടങ്ങൾ കൂടിയാണ്. ബിജുവിന് നിങ്ങളോടൊക്കെ പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ബലഹീന എനിക്ക് വ്യക്തിപരമായ നഷ്ടമാണ്. മലങ്കര സഭയിലെ ഒരു വൈദികനെന്നോ മെത്രാപ്പോലത്തോ എന്നോ ഉള്ള ഒരു രീതിക്കപ്പുറമായി ഒരു കൊച്ചനുജൻ കൊച്ചുമകൻ എന്ന രീതിയിൽ ബലഹീന എന്നെയൊക്കെ സ്നേഹിച്ചതായ ഒരു പിതാവാണ്. അത് പരസ്യമായി പറയേണ്ടതായ കാര്യമില്ല, അടുത്തു നിന്ന പലർക്കും അത് നല്ലതുപോലെ അറിയാം. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച ഒരു നല്ല പിതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഉറച്ചു വിശ്വസിക്കുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ടെങ്കിലും സ്വർഗത്തിൽ തൻ്റെ പിൻഗാമികളോടും സഭയിലെ വിശുദ്ധ പിതാക്കന്മാരോടും ശുദ്ധിമതികളോടും പൂർവികരോടും ചേർന്ന് നിന്ന് ഹാലലുയ്യ പാടി നമ്മെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഈ പിതാവിൻ്റെ മധ്യസ്ഥതകളും പ്രാർത്ഥനകളും നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.